ഫേസ്ബുക്ക് ഇനി മുതൽ മെറ്റ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. കമ്പനിയുടെ വാർഷിക യോഗത്തിൽ സിഇഒ മാർക്ക് സക്കർബർഗ് ആണ് പുതിയ പേര് പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. Proud to announce that starting today, our company is now Meta. Facebook ഇനി മുതൽ മെറ്റ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് സിഇഒ മാർക്ക് സക്കർബർഗ് അറിയിച്ചു. സമൂഹ മാധ്യമത്തിൽ ആധിപത്യം ഉറപ്പിച്ച ഫേസ്ബുക്ക് വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ പുത്തൻ മേഖലകളിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പേര് സ്വീകരിച്ചത്. ഓൺലൈനിൽ മെറ്റാവേഴ്സ് ലോകം നിർമ്മിക്കുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് സക്കർബർഗ്. കമ്മ്യൂണിക്കേഷൻ, വർക്ക്, ഗെയിമുകൾ എന്നിവയെല്ലാം ഹെഡ്സെറ്റുകളിലൂടെ സാധ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് മെറ്റാവേഴ്സ്. Hey, are you coming? Yeah, just gotta find something to wear. All right, perfect. മെറ്റയുടെ കീഴിലായിരിക്കും ഇനി മുതൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ ആപ്പുകൾ പ്രവർത്തിക്കുക. മൊബൈൽ ഇന്റർനെറ്റിന്റെ പുതിയ മുഖമായിരിക്കും മെറ്റാവേഴ്സിലൂടെ സാധ്യമാക്കുകയെന്ന് സക്കർബർഗ് പറഞ്ഞു. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഡിസ്നി എന്നിവരാണ് മെറ്റാവേഴ്സിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റു കമ്പനികൾ. ഫേസ്ബുക്ക് ഡെവലപ്പർമാരുടെ വാർഷിക കോൺഫറൻസിലാണ് കമ്പനിയുടെ പേരുമാറ്റം ഔദ്യോഗികമായി സക്കർബർഗ് പ്രഖ്യാപിച്ചത്. You'll get to decide when you want to be with other people, when you want to block someone from appearing in your space, or when you want to take a break and teleport to a private bubble to be alone. വാൾ സ്ട്രീറ്റിൽ ഫേസ്ബുക്കിനെതിരെ വന്ന വിവാദ വാർത്തകളുടെ തൊട്ടു പിന്നാലെയാണ് മാർക്ക് സക്കർബർഗിന്റെ ഈ തീരുമാനമെന്നും ശ്രദ്ധേയം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.